please subscribe and don't forget to press the bell icon to get notified whenever we upload a new video. വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ചടങ്ങിന് എത്താത്ത സിനിമാ മേഖലയിലെ പ്രമുഖരെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതിയ ആളുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സുണ്ടാകണമെന്നും ചടങ്ങിലേക്ക് ആരെയും ക്ഷണിക്കേണ്ടതില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തലശ്ശേരി മൈതാനിയിലെ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ വിതരണം ചെയ്തത്. മികച്ച നടനും നടിയുമായി തെരഞ്ഞെടുക്കപ്പെട്ട വിനായകനെയും രജിഷ വിജയനെയും നിറഞ്ഞ കയ്യടിയോടെ കാണികൾ സ്വീകരിച്ചു. ജെ സി ഡാനിയൽ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന് മുഖ്യമന്ത്രി സമ്മാനിച്ചു. ഡാനിയൽ പുരസ്കാര തുക 5 ലക്ഷമായി വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ചടങ്ങിനെത്താത്ത സിനിമാ മേഖലയിലെ പ്രമുഖരെ പേരെടുത്തു പറയാതെ ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. അവാർഡുകൾ സിനിമയെ പ്രോത്സാഹിപ്പിക്കാനുള്ളതാണെന്നും അതിന് പ്രത്യേകം ആരെയും ക്ഷണിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ ദിവസം അവാർഡ് കിട്ടുന്നവർ മാത്രമല്ല ഉണ്ടാകേണ്ടത്, ഇത് സിനിമയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ഒരു പരിപാടി, സിനിമയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പരിപാടി. അതിന് പ്രത്യേകമായി ആരും ക്ഷണിക്കേണ്ടതായിട്ടില്ല. നടി ശോഭനയും സംഘവും അവതരിപ്പിച്ച നൃത്തം ചടങ്ങിന് മാറ്റുകൂട്ടി. പ്രദീപ് നാരായണൻ, ന്യൂസ് 18, കണ്ണൂർ. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി കണ്ണൂരിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. ശോഭായാത്ര നടത്തുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ നേതൃത്വങ്ങൾ തമ്മിൽ വാക്പോരുമുറുകിയ സാഹചര്യത്തിലാണ് തീരുമാനം. 200-ൽ അധികം കേന്ദ്രങ്ങളിൽ ആഘോഷ പരിപാടികൾ നടത്തുമെന്ന CPIM 300 കേന്ദ്രങ്ങളിൽ ശോഭായാത്ര നടത്തുമെന്ന് ബാലഗോകുലവും പ്രഖ്യാപിച്ചു. കണ്ണൂരിൽ CPIM RSS നേതൃത്വങ്ങൾ തമ്മിൽ ശ്രീകൃഷ്ണ ജയന്തിയുടെ പേരിൽ വാഗ്വാദങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് പിന്നാലെ നടന്ന അക്രമങ്ങളിൽ തില്ലങ്കരിയിൽ RSS പ്രവർത്തകൻ വിനീഷ് കൊല്ലപ്പെട്ടിരുന്നു. ബാലഗോകുലത്തിന്റെ ശോഭായാത്രയ്ക്ക് ബദലായി CPIM നടത്തുന്ന പരിപാടികൾ അക്രമങ്ങൾക്കുള്ള കോപ്പുകൂട്ടലാണെന്നാണ് RSSന്റെ ആരോപണം. പോലീസിനെയും ഭരണ സംവിധാനങ്ങളെയും ഉപയോഗിച്ച് ശോഭായാത്ര നിരോധിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പരിമിതപ്പെടുത്തുക, കർക്കശമായ നിർദ്ദേശങ്ങളും വ്യവസ്ഥകളും ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുക. ആ നിർദ്ദേശങ്ങൾ ഈ ശോഭായാത്ര നടക്കരുത് എന്ന ഉദ്ദേശത്തോടുകൂടി വളരെ ബോധപൂർവം CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ പോലീസ് പുറത്തേക്ക് വിടുകയാണ്. ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല. എന്നാൽ സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് RSSന്റെ അനുമതി വേണ്ടെന്ന് CPIM വ്യക്തമാക്കി. പാർട്ടി നേതൃത്വത്തിലുള്ള സാംസ്കാരിക സംഘടനകൾ, വായനശാലകൾ, ക്ലബ്ബുകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത്. സാംസ്കാരിക ഘോഷയാത്ര CPIM നടത്തുന്ന ഘോഷയാത്രയല്ല. നമ്മുടെ നാട്ടിൽ ഈ വർഗീയ പ്രചരണങ്ങൾ ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ ഗ്രന്ഥശാലകൾ, വായനശാലകൾ, ക്ലബ്ബുകൾ, അതുപോലെ തന്നെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ബഹുജന സംഘടനകൾ, ഇവയെല്ലാം സംയുക്തമായി സംഘാടക സമിതിയിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ 200-ൽ അധികം കേന്ദ്രങ്ങളിൽ സാംസ്കാരിക ഘോഷയാത്രകൾ നടത്തുന്നത്. ജില്ലയിൽ 207 കേന്ദ്രങ്ങളിൽ ആഘോഷ പരിപാടികൾ നടത്താനാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. 300-ഓളം കേന്ദ്രങ്ങളിൽ ശോഭായാത്ര നടത്തുമെന്ന് ബാലഗോകുലവും അറിയിച്ചു. ന്യൂസ് 18, കണ്ണൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യും. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടത്തിയ വിഖ്യാതമായ പ്രസംഗത്തിന്റെ 125-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി. രാവിലെ 10:30 ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 1000-ൽ അധികം കോളേജ് വിദ്യാർത്ഥികൾ പങ്കെടുക്കും. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ സഹായത്തോടെ ദീനദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം രാജ്യത്തെ എല്ലാ കലാലയങ്ങളിലും തത്സമയം കാണിക്കാൻ അവസരമൊരുക്കണമെന്ന് കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയം ആവശ്യപ്പെട്ടത് വിവാദമായിരുന്നു. മന്ത്രാലയത്തിന്റെ നിർദ്ദേശം പരിഗണിച്ച് കോളേജുകളിൽ TV പ്രൊജക്ടർ സംവിധാനം ഏർപ്പെടുത്തുകയും പ്രസംഗം കേൾക്കാൻ വിദ്യാർത്ഥികൾ എത്തുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തണമെന്നും കാട്ടി UGC സർക്കുലർ പുറത്തിറക്കിയത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കി. കേന്ദ്ര സർക്കാർ നിർദ്ദേശം നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നിലപാടെടുത്തിരുന്നു. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഈ നീക്കത്തിന് പിന്നിലെന്നും മമതാ ബാനർജി ആരോപിച്ചു. അതേസമയം കേരള സർക്കാർ ഇതുവരെയും വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.
നൊബേൽ സമ്മാന ജേതാവ് കൈലാഷ് സത്യാർത്ഥി നടത്തുന്ന ഭാരതയാത്രയ്ക്ക് ഇന്ന് കന്യാകുമാരിയിൽ തുടക്കമാകും. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നൊബേൽ സമ്മാന ജേതാവ് കന്യാകുമാരി മുതൽ ഡൽഹി വരെ യാത്ര നടത്തുന്നത്. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം വഴി രാജ്യം ധാർമ്മികമായ പകർച്ചവ്യാധി നേരിടുകയാണ്. ഭാരതയാത്രയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് സ്വീകരണം നൽകും.